സോലിന്നരിക തോരാത്ത മഞ്ഞിൻ കുളിര. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, കുറച്ച് ദിവസങ്ങളായി മനസ്സ് മദീനയിലേക്ക് എന്നുള്ള വിഷയത്തിൽ നമ്മൾ സംസാരിക്കുകയും ആത്മാവ് കൊണ്ട് മദീനയിലേക്ക് സഞ്ചരിക്കുകയും വലിയ അനുഭൂതിയിലായി അനുഭവ തലങ്ങളിലൂടെ സഞ്ചരിക്കുകയുമാണ് നമ്മൾ. ഇന്നും നമുക്ക് മദീനയിലേക്ക് പോകാം. എല്ലാവരും ആത്മാർത്ഥമായി ഒന്ന് ചൊല്ലുക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. الصلاه والسلام عليك يا حبيب الله انت تطلع بيننا في الكواكب قلب دور بل واشرف منه يا سيدي خير النبي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അങ്ങല്ലാതെ ഞങ്ങൾക്കാരുമില്ല. അള്ളാഹുവെ അവിടുത്തെ ഹളറത്തിലൊന്ന് എത്തിക്കണമേ തമ്പുരാനെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. മദീന അതിവിശ്വാസികളുടെ വലിയ ഹരമാണ്. മദീനയോടുള്ള സ്നേഹം, മദീനയോടുള്ള ഇഷ്ടം, മദീനയോടുള്ള അനുരാഗം, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം. മദീനയുടെ നായകനോടുള്ള സ്നേഹമാണ് വിശ്വാസത്തിൻ്റെ വെളിച്ചം വർദ്ധിക്കാൻ കാരണമാകുന്നത്. ആരാണ് മദീനയിൽ അന്തിയുറങ്ങുന്നത്? നമ്മുടെ കണ്ണിലുണ്ണിയാണ്, കരളിൻ്റെ കഷ്ണമാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തവരാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വേദനിക്കുന്നത് ഇഷ്ടപ്പെടാത്ത നായകരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിലുടനീളം ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പഠിച്ചു, നമ്മൾ പല രീതിയിൽ നിന്ന് കേട്ടു. ജീവിതത്തിലുടനീളം അങ്ങനെയാണ്. അവിടുത്തെ മരണരംഗം പോലും ഓർക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ. മദീനത്തുൽ മുനവ്വറയിൽ മുത്തുനബിയുടെ ചാരത്ത് നിൽക്കുന്നത് പോലെ ഒന്ന് കേൾക്കുമോ? അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഫർ മാസത്തിൽ അസുഖം ബാധിക്കുകയാണ്. റബീഉൽ അവ്വലിലേക്ക് കടന്നു വരുമ്പോൾ അത് മൂർച്ഛിക്കുകയാണ്. സല്ലല്ലാഹി തങ്ങൾ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ പോലും കഴിയാതെ വേദനിക്കുകയാണ്. തൻ്റെ അനുയായിയായ ഇഷ്ടക്കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, ജനങ്ങൾക്കൊന്ന് ഇമാമായി നിസ്കരിക്കുമോ? എനിക്ക് പ്രയാസമുണ്ട്. സിദ്ദീഖ് തങ്ങൾ തളർന്നു പോവുകയാണ്. അവിടുത്തെ പൊന്നുമോള് ആയിഷ ബീവി പറയുന്നു, എൻ്റെ പിതാവിന് അതിന് കരുത്തുണ്ടാകുമോ തിരുനബിയേ? നിർബന്ധാവസ്ഥയിൽ മുത്തുനബി വരികയാണ്, ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുകയാണ്. അവരിലേക്ക് അഭിമുഖമായി തിരിഞ്ഞ് വിടവാങ്ങലിൻ്റെ ശബ്ദം മുഴക്കുകയാണ്, വിടവാങ്ങലിൻ്റെ സംസാരം നിർവഹിക്കുകയാണ്. സഹാബാക്കളൊരു വല്ലാത്ത അവസ്ഥയിലാണ്. അങ്ങനെ റബീഉൽ അവ്വൽ 12 വരുന്നു. സുബഹി നിസ്കാരത്തിന് ജമാഅത്തിന് സിദ്ദീഖ് തങ്ങൾ പള്ളിയിൽ, പ്രിയപ്പെട്ടവരെ, ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുമ്പോൾ ജനങ്ങൾ നിൽക്കുന്നത് കാണാൻ കർട്ടനൊന്ന് മാറ്റി നോക്കുന്നു തൻ്റെ വീട്ടിൽ നിന്ന്. സഹാബാക്കൾ അത്ഭുതപ്പെടുകയാണ്, മുത്തുനബിയുടെ അസുഖം മാറിയിട്ടുണ്ടാകുമല്ലോ, വലിയ സന്തോഷമുണ്ടല്ലോ, സമാധാനമുണ്ടല്ലോ. സിദ്ദീഖ് തങ്ങൾ ഇമാമത്ത് നിൽക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ പോലും ആഗ്രഹിച്ചു എത്ര മുത്തുനബി വരുന്നുവല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കാൻ വേണ്ടി മുത്തുനബിയിൽ നിന്ന് ഓർഡർ ലഭിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമായിരുന്നു അത്. ഇങ്ങനെ മഹാന്മാരൊക്കെ
മരണ ദിവസം, അള്ളാഹുവിലേക്ക് യാത്രക്കൊരുങ്ങുന്ന ദിവസം അവരെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരിക്കുമെന്നാണ്. മുത്തുനബിയും അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ഈ സന്തോഷ പ്രകടനമൊക്കെ കണ്ടപ്പോൾ സഹാബാക്കൾക്ക് മനസ്സിലായി അസുഖക്ക് മാറി ഇനിയും കുറേ കാലം നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് സഹാബാക്കളൊക്കെ അവരുടെ ജോലി തിരക്കുകളിലേക്ക് പോവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് പോകുന്നു, സമയം മുന്നോട്ട് നീക്കുന്നു, ദുഹയോടടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് അസ്റായിൽ കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. വല്ലാത്തൊരു രംഗമാണ്. ആയിഷ ബീവിയുടെ മടിയിൽ കിടക്കുന്ന ഫാത്തിമ ബീവി ചാരത്തുണ്ട്. കഥകിൽ ഒരു മുട്ട് കേൾക്കുകയാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിൻ്റെ കഥകിൽ മുട്ട് കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പൊന്നുമോൾ ഫാത്തിമയോട് പറഞ്ഞു, മോളെ ഫാത്തിമ കഥകിൻ്റെ അരികിൽ ആരാണെന്ന് ചെന്ന് അന്വേഷിക്കണേ. ഫാത്തിമ ബീവി വന്ന് അന്വേഷിച്ചു, ആരാ? അന അസ്റായീൽ, ഞാൻ അസ്റായീലാ എന്ന് പറയുന്ന കേൾക്കുമ്പോ ഫാത്തിമ ബീവിയുടെ കൈകൾ വിറകൊള്ളുകയാണ്, ശരീരം തളരുകയാണ്, കണ്ണുകൾ നിറയുകയാണ്. വല്ലാത്തൊരവസ്ഥയിലാണ്. പ്രിയപ്പെട്ട പിതാവിന്റെ അരികിൽ വന്നുകൊണ്ട് പറയുന്നു, അസ്റായീലാണ് വന്നിട്ടുള്ളത്, വാതിൽ തുറന്നു കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. പൊന്നുമോളെ, വാതിൽ തുറന്നു കൊടുക്കൂ, അസ്റായീൽ കടന്നു വരട്ടെയോ. നിർബന്ധാവസ്ഥയിൽ പിതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി പൊന്നുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കഥക തുറന്നു കൊടുക്കുകയാണ്. അസ്റായീൽ അരികിലേക്ക് വരികയാണ്. അള്ളാഹു അള്ളാഹുവിൻ്റെ തിരുദൂതരോട് സലാം പറയുകയാണ്. സലാം പറഞ്ഞിട്ട് പറയുന്നു, പുണ്യനബിയെ, അങ്ങേക്ക് സമ്മതമെങ്കിൽ റൂഹിനെ പിടിക്കാൻ, അതല്ലെങ്കിൽ രോഗവിവരമറിഞ്ഞ് തിരിച്ചു പോകാൻ അള്ളാഹുവിൻ്റെ അനുമതിയോടെ കടന്നു വന്നതാണ്. ഒന്നോർക്കണേ, മനസ്സ് മദീനയിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് കേൾക്കണേ. മദീനയുടെ നായകൻ്റെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അസ്റായിൽ ഇത് പറഞ്ഞപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞു, അള്ളാഹുവിൽ നിന്നുള്ള തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു, എൻ്റെ റൂഹ് പിടിച്ചോൾ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ നിഴൽ പോലെ വർത്തിച്ച, എൻ്റെ സന്തോഷ സമയങ്ങളിൽ കൂടുതൽ കരുത്തു തന്ന, സന്താപ സമയങ്ങളിൽ കൂടെ നിന്ന് എനിക്ക് ആശ്വാസം പകർന്നു തന്ന എൻ്റെ ജിബ്രീൽ എനിക്കൊന്ന് കാണണം. ജിബ്രീലിനെ വിളിച്ചു കൊണ്ടുവരികയാണ്. ആ രംഗമൊന്ന് ഓർത്തെടുത്ത് നോക്കൂ. ജിബ്രീൽ മുത്തുനബിയുടെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ജിബ്രീലിനോട് പറയുന്നു, ജിബ്രീൽ, ജീവിതത്തിലുടനീളം സന്തോഷം നൽകിയ, സമാധാനം നൽകിയ, ആശ്വാസം നൽകിയ സന്തോഷമുണ്ടാകുമ്പോൾ, ആ സന്തോഷത്തിൽ പങ്കുചേർന്ന് സങ്കടം വരുമ്പോൾ കൂടുതൽ ആശ്വാസം തന്ന ജിബ്രീൽ, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്, എനിക്കൊന്ന് ആശ്വാസത്തിൻ്റെ വഴി തുറന്നു തരുമോ? വിഷമിച്ച് കിടക്കുന്ന, വേദനിച്ച് കിടക്കുന്ന, സങ്കടപ്പെട്ട് കിടക്കുന്ന മുത്തുനബിയെ ആശ്വസിപ്പിക്കാൻ ജിബ്രീൽ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ ഒരുവിടാൻ തുടങ്ങി. എന്തിനാണങ്ങ് വിഷമിക്കുന്നത്, വേദനിക്കുന്നത്? അങ്ങയുടെ റൂഹ് സ്വീകരിക്കാൻ ഒന്നാം ആകാശം വരെ സഫ് സഫായി മലക്കുകൾ അണിയണിയായി നിൽക്കുന്നുണ്ട് ആശ്വസിക്കാൻ. ഇതുപോലെ നമ്മുടെ കണ്ണിലുണ്ണി കരഞ്ഞുകൊണ്ട് പറയുന്നു, ജിബ്രീലെ, എനിക്ക് ആശ്വാസം വരുന്നില്ല. രണ്ടാമതും പറയുന്നു, അങ്ങയെ കാത്തുകൊണ്ട് സ്വർഗത്തിലെ തരുണീമണികളായ ഹൂറുലീങ്ങൾ എല്ലാവരും ആനന്ദത്തോടെ കാത്തു നിൽക്കുകയാണ്. സ്വർഗമുണ്ടെന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആശ്വാസത്തിൻ്റെ വചനമായി പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിതുമ്പുകയാണ്, ജിബ്രീലെ, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. ജിബ്രീലെ, എനിക്ക് സന്തോഷം ലഭിക്കുന്നില്ല. എനിക്ക് സമാധാനം ലഭിക്കുന്നില്ല. എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുമോ? എനിക്കൊന്ന് സന്തോഷം നൽകുമോ? മൂന്നാമതായി ജിബ്രീൽ പറയുന്നു, അങ്ങെന്തിനാണ് ഇങ്ങനെ വേദനിക്കുന്നത്, വിഷമിക്കുന്നത്? അങ്ങയുടെ സമുദായാംഗങ്ങളാണ് നാളെ സ്വർഗത്തിലേക്ക് ആദ്യമായി കടന്നു പോകുന്നതെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ തിരുദൂതർ നമ്മുടെ കണ്ണിലുണ്ണിയായ കരളിൻ്റെ കഷ്ണമായ ഹൃദയത്തിൻ്റെ തുടിപ്പായ മനസ്സിൻ്റെ കാതലായ നമ്മുടെ എല്ലാമെല്ലാമായ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തുളി മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണുനീര് തുടച്ചിട്ട് പറയുന്നു, ജിബ്രീലെ, ഇത് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ സമുദായാംഗങ്ങൾ നരകത്തിൽ അകപ്പെടുമോ എന്നുള്ള ബേജാറ് കൊണ്ടാണ് ഞാൻ ചോദിച്ചു പോയത്. എൻ്റെ ഉമ്മത്ത് അവർ സ്വർഗത്തിലാണെന്നുള്ള സന്തോഷ വാർത്ത കേട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞാലും എനിക്ക് ആശ്വാസമാണ്. എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത്, ഉമ്മത്തിയാ, ഉമ്മത്തിയാ, ഖൗമിയാ, നമ്മെ ഓർത്ത് സങ്കടപ്പെട്ട മുത്തുനബിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, മദീനത്തുൽ മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയുടെ നായകനെ നമ്മുടെ കണ്ണിലുണ്ണിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? അള്ളാഹുവിൻ്റെ തിരുദൂതർ ആശ്വസിക്കുന്നത് നമുക്ക് സന്തോഷമുണ്ടെന്ന് കേൾക്കുമ്പോഴാണ്.
അസ്രായീൽ റൂഹിനെ പിടിക്കാൻ ശ്രമമാരംഭിക്കുകയാണ്. ആയിഷ ബീവിയുടെ മടിയിൽ കിടക്കുന്ന മുത്തുനബിയുടെ ചുണ്ടുകൾ ഇങ്ങനെ ഇളകുന്നുണ്ട്, ചുണ്ടുകൾ ചലിക്കുന്നുണ്ട്. ഫാത്തിമ ബീവി അരികിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫാത്തിമ ബീവി കരുതുന്നു, എന്നോട് എന്തെങ്കിലും പറയാൻ, എന്നെ ഒന്ന് ചുംബിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ പറയുകയായിരിക്കും. എല്ലാവരും അങ്ങനെയൊക്കെ കരുതിയെങ്കിലും ആയിഷ ബീവി തൻ്റെ ചെവിയെ റസൂലുള്ളാഹി തങ്ങളുടെ ശ്രേഷ്ഠമാക്കപ്പെട്ട ചുണ്ടുകളോട് ചേർത്ത് വെച്ച് നോക്കിയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് കേൾക്കണോ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പറയുന്നു, യാ ആയിഷ ഇന്നലിൽ മൗത്തിന സക്കറാത്ത്, ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ എന്ന് പറഞ്ഞിട്ട് പിന്നെ മുത്തുനബി പറയുന്നത് കേൾക്കണോ. വിശ്വാസികളെ, എൻ്റെ സഹോദര സഹോദരിമാരെ, മദീനയിലേക്ക് മനസ്സുകൊണ്ട് യാത്ര ചെയ്ത് മദീനത്തുൽ മുനവ്വറയിൽ നിൽക്കുന്ന സഹോദര സഹോദരിമാരെ, പിന്നെ മുത്തുനബി പറയുന്നു മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അസ്രായിലെ എൻ്റെ സമുദായാംഗങ്ങളുടെ മുഴുവൻ ആളുകളെ റൂഹിനെ പിടിക്കുന്ന വേദന എനിക്ക് തന്നാലും അവരെ ഒരാളെയും വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞ് ആ മരണസമയത്ത് പോലും നമ്മെ ഓർത്ത് കരഞ്ഞ സ്നേഹനായകൻ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് മദീനയുടെ നായകനെന്ന് തിരിച്ചറിയണേ. അതുകൊണ്ട് എപ്പോഴും മദീനയിലേക്ക് ആത്മാവ് കൊണ്ട് യാത്ര ചെയ്ത് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കണം. മനസ്സ് മദീനയിലേക്ക് എന്നുള്ള ശീർഷകത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞു ഏതാനും ദിവസങ്ങൾ, ഇനിയും സൗകര്യമുണ്ടാകുമ്പോൾ നമുക്ക് പറയാം. മദീനയുടെ നായകനെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. നാം ആദ്യം പറഞ്ഞിരുന്നു ഇന്നൽ ഈമാനലയ ഇരുസു ഇലൽ മദീന, ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞിരുന്നുവല്ലോ. ഒരു പാമ്പ് കമാത്ത എരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാദിൻ്റെ മാളത്തിലേക്ക് ഓടി ഒളിക്കുന്നത് പോലെ, മദീനയോട് ഇഷ്ടമുണ്ടോ, മദീനയുടെ നായകനോട് സ്നേഹമുണ്ടോ, അവിടുത്തെ ജീവിതചര്യകൾ പഠിക്കാൻ സമയമുണ്ടോ, അവിടുത്തെ ജീവിതചര്യകൾ ജീവിതത്തിൽ പകർത്തുവാൻ താല്പര്യമുണ്ടോ, അവരിലാണ് സത്യവിശ്വാസമുള്ളതെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മയൊക്കെ കൈപിടിച്ച് നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ജീവിതത്തിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയ തിരുനായകനാണ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ നമ്മുടെ മക്കൾക്ക് ആ തിരുനബിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഒരു മാതാവിനെ സംബന്ധിച്ച്, ഒരു പിതാവിനെ സംബന്ധിച്ച് മക്കൾക്ക് പഠിപ്പിച്ച് കൊടുക്കേണ്ടതിൻ്റെ ആദ്യം നിർബന്ധമാകുന്ന കാര്യം മുത്തുനബിയെക്കുറിച്ചാണ്, അവിടുത്തെ മഹബ്ബത്തിനെ കുറിച്ചാണ്. അല്ലിമോ ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബ്ബത്ത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ബാധ്യതയാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നേരം വെളുത്ത് വൈകുന്നേരമാവാണ്. പ്രിയപ്പെട്ടവരെ, 24 മണിക്കൂർ അല്ലാഹു നമുക്ക് നൽകാണ്. എൻ്റെ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിത രീതി, നിങ്ങൾ മുടിവെട്ടുന്നത്, നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത്, നിങ്ങൾ താടി വളർത്തുന്നത്, നിങ്ങൾ മീശ വടിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ രീതിയും ആരനുകരിച്ചുകൊണ്ടാണ്? കായിക വിനോദങ്ങളിലെ നായികാ നായകന്മാരെയാണോ? സിനിമാ ലോകത്തുള്ള ഏറ്റവും വലിയ നായികാ നായകന്മാരെയാണോ? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ അനുകരിക്കുന്നതാരെയാണ്? നിങ്ങൾ ആരുടെ വസ്ത്രത്തിൻ്റെ രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇവരൊന്നും നാളെ നമ്മുടെ കൈപ്പിടിക്കാനുണ്ടാകൂല. നാളെ നമ്മുടെ കൈപ്പിടിക്കാൻ ഒരേ ഒരാൾ, അവരുടെ പേരാണ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന്. അതുകൊണ്ട് അവിടുത്തെ ഇഷ്ടം നേടണമോ? 1-2 ഹദീസുകൾ ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് സമർപ്പിക്കുകയാണ്. മന്നഹബ്ബ സുന്നത്തി, എൻ്റെ ചര്യ ആര് ഇഷ്ടപ്പെടുന്നുവോ, ഫഖദ് അഹബ്ബനീ, അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ്. വമൻ അഹബ്ബനീ കാന മഈ ഫിൽ ജന്ന, അങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. സ്വർഗത്തിൻ്റെ നായകൻ പറയുകയാണ്, നാളെ ആരാരും സഹായിക്കാനില്ലാതെ മഹ്ശറാവൻ ഭൂമിയിൽ നിലവിളിച്ചോടിക്കൊണ്ടിരിക്കുമ്പോൾ
അന്ന് കൈപിടിക്കുന്നത് ആരെന്നറിയുമോ? എൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവൻ അവനെന്നോട് ഏറ്റവും കടപ്പെട്ടവനാണ്, എൻ്റെ ശുപാർശ ലഭിക്കാൻ അർഹനാണെന്ന് പറഞ്ഞ് നമ്മെ ഏറ്റെടുക്കാൻ കടന്നു വരുന്നു മുത്തോളി മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ മുത്തു നബിയെ മനസ്സിൽ വല്ലാത്ത സ്നേഹം വെച്ച് അവിടുത്തെ ചരിത്രം കൂടുതൽ പഠിക്കാനും പകർത്താനും നമ്മുടെ തലമുറക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ അവസരം ഉണ്ടാക്കുക, അവിടുത്തെ ചര്യകൾ പകർത്തുക, നമ്മുടെ വീട്ടകങ്ങളിൽ നമ്മുടെ റോൾ മോഡൽ, നമ്മുടെ കുടുംബകങ്ങളിൽ നമ്മുടെ റോൾ മോഡൽ, നമ്മുടെ സാമൂഹ്യ രംഗങ്ങളിൽ നമ്മുടെ റോൾ മോഡൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. മഹാനായ സിദ്ദീഖ് തങ്ങൾ മുത്തുനബിക്ക് വേണ്ടി ജീവിച്ചു, മുത്തുനബിയെ കാണൽ ആഗ്രഹിച്ചു, മുത്തുനബിക്ക് വേണ്ടി സമ്പത്തുണ്ടാക്കി. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയാം, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടുണ്ടെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു മുത്തുനബിയെക്കുറിച്ച് പറഞ്ഞാൽ എത്രയും കൊടുക്കാൻ ഒരുക്കമായിരുന്നു മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. മുത്തുനബിയോട് ചേർന്നിരിക്കാൻ അതിയായി ആഗ്രഹിച്ചു പോയെങ്കിലും ഈ മഹാന്മാരോടൊപ്പം ചേരാൻ, മുത്തുനബിയോടൊപ്പം നാളെ സ്വർഗത്തിൽ ഉല്ലസിക്കാൻ നമുക്ക് അവസരം ഉണ്ടാകണം. അതിനെല്ലാവരും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ തിരുതൂതരിലേക്ക്, മനസ്സ് മദീനയിലേക്ക് എന്ന വിഷയത്തെ എത്ര പറഞ്ഞിട്ടും പൂതി തീരുന്നില്ല. ഇൻഷാല്ലാ ഇനിയും നമുക്ക് പറയണം. ഇന്ന് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. നിങ്ങളെല്ലാവരും മനസ്സ് മദീനയിലേക്കൊന്ന് കൊണ്ടുവരാം, മനസ്സിലെ മദീനയിലേക്കൊന്ന് സഞ്ചരിക്കുക, നമുക്ക് മദീനത്തേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, മദീനയുടെ നായകൻ്റെ ചാരത്ത് ചെന്ന് നിൽക്കാം. മനോഹരമായ മസ്ജിദുന്നബവി മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കൂ. എന്തൊരു ആനന്ദമാണ്, എന്ത് രസകരമാണ് ആ മസ്ജിദുന്നബവിയുടെ മുറ്റത്തുകൂടി നടന്നു പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആ മദീനത്തെ മുറ്റത്തുകൂടി നടന്നുപോയി മുത്തുനബിയുടെ ചാരത്തേക്ക്, മസ്ജിദുന്നബവിയുടെ മുൻഭാഗത്തേക്ക് പ്രിയപ്പെട്ടവരെ ബാബുസ്സലാമിലൂടെ കടന്നുപോയി റസൂലുള്ളാഹി തങ്ങളുടെ അരികിലൊന്ന് ചെന്ന് നിൽക്കൂ പ്രിയപ്പെട്ടവരെ. എന്നിട്ടൊന്ന് നിങ്ങളെൻ്റെ കൂടെ ചെല്ലുമോ? എന്തൊരാനന്ദമാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവിൻ്റെ തിരുദൂതരെ, അവിടുത്തെ ഹളറത്തിലേക്ക് കടന്നു വന്നിട്ട് പാവങ്ങളായ സഹോദര സഹോദരിമാർ ആത്മാവ് കൊണ്ട് സഞ്ചരിച്ച് ഞങ്ങളുടെ ജസദ് വ്യത്യസ്ത ലോകങ്ങളിലാണെങ്കിലും വ്യത്യസ്ത പ്രദേശങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് ഞങ്ങളിതാ മദീനയിലേക്ക് വന്നിരിക്കുന്ന അവിടുത്തെ പേരിൽ സ്വലാത്തും സലാമും സമർപ്പിക്കുകയാണ്. ഈ പാവങ്ങളെ ഒന്ന് ഏറ്റെടുക്കണേ, അവിടുത്തെ ശുപാർശ നൽകണേ, പടച്ച റബ്ബേ മുത്തുനബിയുടെ ചെറിയ ജീവിതത്തിൽ പകർത്താൻ ഭാഗ്യം നൽകണേ. ആരാണ് മുത്തുനബി? സയ്യിദി ഖൈറൻ നബീ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. കോടാനക്കോടി നക്ഷത്രങ്ങൾക്കിടയിൽ ഉദയം ചെയ്തു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെ, അതല്ല അതിനേക്കാൾ അതിശേട്ടവാനായ തിരുനബിയെ അങ്ങയുടെ ഹളറത്തിൽ വന്നു നിൽക്കാനൊരു യോഗ്യതയില്ലെങ്കിലും മനസ്സുകൊണ്ട് വന്നു നിൽക്കുന്നു. ഒന്ന് സ്വീകരിക്കണേ നബിയെ. അന്ത ഉമ്മുൻ അം അബൂ മറ ഐനാ ഫീഹിമാ മിസ്ല ഹുസൈനിക ഖത്തുയാ സയ്യിദ خير النبي الصلاة والسلام عليك يا رسول الله الصلاة والسلام
അലൈക യാ ഹബീബല്ലാഹ്. ആത്മാർത്ഥമായി ഒന്ന് ആമീൻ പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് കാണണം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. അർഹമുർ റഹ്മാനായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അടിയങ്ങളോട് വാത്സല്യമുള്ള ദയയുള്ള കാരുണ്യമുള്ള അല്ലാ, പാവങ്ങളിതാ പരിശുദ്ധ റബീഉൽ അവ്വലിൽ മനസ്സ് മദീനയിലേക്കെന്ന പരിപാടിയിൽ മദീനയെ വല്ലാതെ ആഗ്രഹിച്ച് മദീനയുടെ നായകനോടുള്ള വല്ലാത്ത സ്നേഹം കൊണ്ട് അവിടുത്തെ പേരിൽ സ്വലാത്തും സലാമും സമർപ്പിച്ച് കരങ്ങളുയർത്തുകയാണ്. സ്വീകരിക്കണമേ അല്ലാ, ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണമേ റഹ്മാനേ, ആക്കിബത്ത് നന്നാക്കണമേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെയൊക്കെ മരണം എങ്ങനെയാണെന്ന് ഞങ്ങൾക്കൊരാൾക്കും പറയാൻ കഴിയില്ലല്ലോ. എവിടെ വെച്ച് എപ്പോൾ മരിക്കുന്നുവെങ്കിലും ഒന്നുകിൽ മക്കത്തുൽ മുക്കറമയിൽ, മദീനത്തുൽ മുനവ്വറയിൽ, അതല്ലെങ്കിൽ സ്വന്തം ആളുകളുടെ കൂടെ സ്വന്തം നാട്ടിൽ വെച്ച് മരണപ്പെടാൻ ഭാഗ്യം നൽകണമേ റഹ്മാനെ. മരിക്കുന്നതിൻ്റെ മുമ്പ് മരണം അരികിലെത്തിയിട്ടുണ്ടെന്നുള്ള ബോധം നൽകുകയും എല്ലാ ഹക്കടപാടുകളിൽ നിന്നും ഒഴിവായി ഖാലിസായ തൗബ ചെയ്ത് അള്ളാഹുവെ മരണത്തിലേക്ക് ഒരുങ്ങി ഉളു എടുത്തിട്ട് അള്ളാഹുവേ തമ്പുരാനെ മരണത്തിലേക്ക് ഒരുങ്ങിക്കിടന്ന് ചുറ്റുമുള്ള ആളുകളൊക്കെ സങ്കടപ്പെടുമ്പോഴും സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് മുത്തുനബി അരികിൽ നിൽക്കുന്നത് കണ്ട് മരണപ്പെടാൻ ഭാഗ്യം നൽകണമേ അല്ലാ. മനസ്സ് മദീനയിലേക്കൊന്നുള്ള പരിപാടിയുടെ ഭാഗമായതുകൊണ്ട് ഞങ്ങൾ മരണപ്പെട്ടാലും ഖിയാമം വരെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നൊരു തലമുറയെ നിലനിർത്തി തരണമേ അല്ലാ. അള്ളാഹുവേ തമ്പുരാനെ, ഞങ്ങൾ മരണപ്പെട്ടാലും ഒരുപാട് സ്ഥലങ്ങളിൽ മയ്യത്ത് നിസ്കരിക്കുന്ന ദുആ ചെയ്യുന്ന സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഞങ്ങളിൽ നിന്നൊരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ദുആ കേട്ട് ആമീൻ പറയുന്ന പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. വേണ്ടപ്പെട്ടവർ മണ്ണറകളിലാണ്. മഗ്ഫിറത്തും അർഹമത്തും നൽകി സ്വർഗം നൽകണമേ അല്ലാ. ഓരോരുത്തരും അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു അവരുടെ വേണ്ടപ്പെട്ടവർ. അവർക്കൊക്കെ ഖബർ സ്വർഗമാക്കി കൊടുക്കണമേ അല്ലാ. സ്വർഗത്തിൽ ഒത്തുകൂടുന്ന വിജയികളിൽ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാ, ഈ പരിപാടി ആത്മാർത്ഥമായി ശ്രവിക്കുന്ന മുത്തുനബിയെക്കുറിച്ച് പറയുമ്പോൾ കണ്ണുനീരൊഴുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്, വലിയ വിഷമങ്ങൾക്ക് ഇരയായ പല ആളുകളുമുണ്ട്. അല്ലാ, എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണമേ അല്ലാ. ശാരീരികമായ, മാനസികമായ, പൈശാചികമായ, സഹിരിയായ, ഐനിയായ സകല രോഗങ്ങൾക്കും ശിഫ നൽകണമേ റബ്ബേ. മാരകമായ ഭീകരമായ അസുഖങ്ങളിൽ നിന്ന്, മഹാമാരികളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, കോവിഡ് എന്ന മഹാവിപത്തിൽ നിന്ന്, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, മഴക്കെടുതിയിൽ നിന്ന്, ഉരുൾപൊട്ടലിൽ നിന്ന്, മണ്ണിടിയിൽ ഇടിഞ്ഞ് പ്രയാസപ്പെടുന്നതിൽ നിന്നൊക്കെ കാവലേകണമേ അല്ലാ. അല്ലാ, നിൻ്റെ റഹ്മത്തിൻ്റെ മഴ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ റബ്ബേ. അദാബിൻ്റെ മഴ നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ല. അല്ലാ, കാരുണ്യവാനെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ തമ്പുരാനെ. ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളെല്ലാം പുറത്തു തരണമേ അല്ലാ. ജീവിത സാഹചര്യങ്ങൾ നന്മയുടേതാക്കി തരണമേ തമ്പുരാനെ. അല്ലാ, തിന്മയുടെ കൂട്ടുകെട്ടോ, തിന്മയുടെ സാഹചര്യമോ നൽകരുത് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സാലിഹീകളാക്കണമേ അല്ലാ. അവരെ പഠനത്തിൽ ബറക്കത്ത് നൽകല്ല. ഹിഫ്ദിന് പഠിക്കുന്നവർ, ദർസിൽ പഠിക്കുന്നവർ, മദ്രസയിൽ, സ്കൂളിൽ, കോളേജിൽ, മറ്റുമൊക്കെ പഠിക്കുന്നവർ എല്ലാവർക്കും നീ ഉന്നതമായ വിജയം നൽകി പഠനത്തിൽ ബറക്കത്ത് നൽകി കൂടുതൽ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ആവേശവും ഉന്മേഷവും പഠന താല്പര്യവും നൽകി അനുഗ്രഹിക്കണമേ അല്ല. അലസത നൽകല്ല അല്ലാ. ശൈത്താനിയായ ശരീരങ്ങൾക്ക് അടിമപ്പെടുത്തരുത് തമ്പുരാനെ. മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, മക്കളെ നൽകണമേ അല്ല. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണമേ അല്ല. വിവാഹപ്രായം എത്തി നിൽക്കുന്നവരുണ്ട്, വേഗതയിലും റാഹത്തിലും സന്തോഷത്തിലും ശരിപ്പെടുത്തി കൊടുക്കണമേ അല്ല. ഞങ്ങളുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സലാമത്തും നൽകണമേ അല്ല. അല്ലാഹുവേ, കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ അത്ഭുതകരമായ വഴിയിലൂടെ കടങ്ങൾ വീട്ടിക്കൊടുക്കല്ല. വീടില്ലാതെ വിഷമിക്കുന്നവർ വീട് നൽകണമേ അല്ല. ഞങ്ങൾക്ക് നൽകിയ വീട്ടിലൊക്കെ സംരക്ഷണവും കാവലും നിലനിർത്തി തരണമേ അല്ല. അല്ലാഹുവേ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, ജോലി നൽകണമേ അല്ല. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് രക്ഷയും സമാധാനവും ഖൈറും ബറക്കത്തും നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ജോലിയിലും സമ്പത്തിലും കച്ചവടത്തിലും ബിസിനസ്സുകളിലും ഇടപാടുകളിലും ചിന്തയിൽ
ദുആയിലും പ്രവൃത്തിയിലും എലുമ്പിലും ഇബാദത്തിലും ഒക്കെ ബറക്കത്ത് നൽകല്ല. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ അല്ല. ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് സ്വർഗം നൽകണമേ അല്ല. ഞങ്ങളുടെ ഭാര്യമാർക്ക് ഖൈർ നൽകണമേ അത്തമ്പുരാനെ. അല്ലാ, ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്കും ഖൈർ നൽകണമേ റഹ്മാനെ. യാസ് മീഡിയയിലൂടെ അള്ളാഹുവേ മനസ്സ് മദീനയിലേക്ക് പോകാൻ ഒരുപാട് അവസരമുണ്ടായി. മദീനയിലേക്ക് കൊണ്ടുപോകാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകണമേ അല്ല. ദീനീ ദഅവാരംഗത്തെ ഏറ്റവും നല്ല കബൂലിയത്തിൻ്റെ മാർഗമാക്കണമേ അല്ല. എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും തീർത്തു കൊടുക്കണമേ അല്ല. അല്ലാ, ഞങ്ങളെ ദുആഇന് ഉത്തരം നൽകണമേ റഹ്മാനെ, സ്വീകരിക്കണമേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീന ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. സല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ ഓർക്കണം, ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുകയും എൻ്റെ എല്ലാ ദുആകളിലും നിങ്ങളെ ഓർക്കും ഉൾപ്പെടുത്തുമെന്ന് അറിയിച്ച് നമ്മുടെ ഈ കൂട്ടായ്മയിലെ എല്ലാവരും പരസ്പരം ദുആ ചെയ്യണം മറക്കരുതേ എന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ച് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.